തകർക്കപ്പെട്ട ദേവാലയങ്ങളിൽ പോലും ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്ന വിശ്വാസ തീക്ഷ്ണതയുടെ കാഴ്ചകൾക്കാണ് യുക്രൈൻ വേദിയായത്. ഈസ്റ്റർ ഞായറാഴ്ച യുക്രൈനിലെ തെക്ക് കിഴക്കൻ സപ്പോരിഷ്യ മേഖലയിലെ ദേവാലയം റഷ്യൻ S-300 മിസൈൽ തകർത്തതായി പ്രാദേശിക അധികാരികൾ അറിയിച്ചു. പൊടിപടലങ്ങളുടെയും ദേവാലയ ശേഷിപ്പുകളുടെയും ഇടയിൽ അത്യന്തം ആവേശത്തോടെയും പ്രത്യാശയോടെയുമാണ് വിശ്വാസികൾ തിരുക്കർമ്മങ്ങൾക്കായി എത്തിച്ചേർന്നത്. പ്രദേശവാസികൾ അവശിഷ്ടങ്ങളിൽ നിന്ന് തിരുസ്വരൂപങ്ങളും ചിത്രങ്ങളും ശേഖരിക്കുകയും ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് തങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. കീവ് പെച്ചെറിസ്ക് ലാവ്രയിലെ ദേവാലയത്തിൽ നിന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പൌരന്മാരെ അഭിസംബോധന ചെയ്ത് ഈസ്റ്റർ ആശംസകൾ നേർന്നു. പരമ്പരാഗത ആചാരങ്ങളായ ഈസ്റ്റർ മുട്ടകളും വിശേഷാൽ ഈസ്റ്റർ റൊട്ടികളും ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു. ഒരു വർഷം മുൻപ് റഷ്യൻ സൈന്യത്തിൽ നിന്നും തിരിച്ചുപിടിച്ച വടക്കൻ ഗ്രാമത്തിലെ ചെർനിഹിവ് മേഖലയിലെ തകർക്കപ്പെട്ട ലുക്കാഷിവ്ക ദേവാലയത്തിലും ഈസ്റ്റർ ആഘോഷങ്ങൾ നടന്നു. കത്തിനശിച്ച ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത വിശ്വാസികൾ മനുഷ്യാത്മാക്കളെ പ്രതിനിധീകരിക്കുന്ന സഭയുടെ നേർചിത്രമായി മാറുകയായിരുന്നു. അതേസമയം യുക്രൈനിയൻ പട്ടാളക്കാരും യുദ്ധമുഖത്തു നിന്ന് 16 മൈൽ അകലെയുള്ള ഡ്രുഷ്കിവ്കയിൽ ഓർത്തഡോക്സ് ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. ഡ്രുഷ്കിവ്കയിലെ തിരുവുകളിൽ സാധാരണക്കാരും സൈനികരും ഒരുപോലെ പങ്കെടുത്ത ശുശ്രൂഷകൾക്ക് യുക്രൈനിയൻ സായുധ സേനാ ചാപ്ലിൻ ഡയോനിസി നേതൃത്വം നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.